ഇന്ന് ഞാൻ കരഞ്ഞു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. കണ്ണുനീർ തീർത്ത മറവിലൂടെ ഞാൻ കണ്ടു സയൻഷിയുടെ കോർഡിനേറ്ററായ ഷൈല തോമസും എൻ്റെ കുട്ടികളെ ശാസ്ത്ര ലോകത്ത് ഗവേഷണത്തിന് പരിശീലനം നൽകുന്ന ഡോക്ടർ റീമ ജോർജും ഡിഫറൻ്റ് ആർട്ട് സെൻറ്ററിൻ്റെ ചീഫ് കോർഡിനേറ്റർ ദിവ്യയും മാനേജർ ജിൻ ജോസഫും അങ്ങ് അമേരിക്കയിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലിരുന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ഫിനോഷ് തങ്കവും ഒക്കെ കണ്ണുനീർ തുടയ്ക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് സംഘടിപ്പിച്ച ദി ലൈഫ് സയൻസ് എക്കോസിസ്റ്റം എന്ന വിഷയത്തിലുള്ള ഓൺലൈൻ നാഷണൽ കോൺഫറൻസിൽ ലോകത്താദ്യമായി ഭിന്നശേഷിയുള്ള കുട്ടികൾ ഒരു പ്രബന്ധം അവതരിപ്പിച്ച് വിജയിച്ചതിൻ്റെ ആനന്ദാശ്രുക്കളായിരുന്നു ഓരോ കണ്ണുകളിൽ നിന്നും അടർന്നു വീണത്. ഇത് ഒരുപാട് പേരുടെ മാസങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു. കെ പി ശിവകുമാറും ഡോക്ടർ അഖിലയും അങ്ങ് അമേരിക്കയിലുള്ള വിൻസെന്റ് പരയപ്പാടനും ഒക്കെ ഈ കുഞ്ഞുങ്ങളുടെ അതിശയിപ്പിക്കുന്ന അവതരണം അങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. സാധാരണ യൂണിവേഴ്സിറ്റികളിലെ റിസർച്ചേഴ്സിനും സയൻറ്റിസ്റ്റുകൾക്കും മാത്രം കിട്ടുന്ന അവസരമാണ് ചരിത്രത്തിലാദ്യമായി എൻ്റെ കുട്ടികൾക്ക് കിട്ടിയത്. കൺഗ്രാചുലേഷൻസ് ആദർശ് മഹേന്ദ്രൻ, സോജൻ ജേക്കബ്, ബിമൽ പ്രസാദ്, അപർണ, ഇർഫാൻ, കരിഷ്മ, അൻശിൽപ ശശി. ഒരു തെറ്റുമില്ലാതെ, ഒട്ടും ഭയമില്ലാതെ അവരത് പൂർത്തിയാക്കുകയും ചെയ്തു. വീഡിയോ വാളിൽ ഉന്നതരായ ശാസ്ത്രജ്ഞർ അവരെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ട് കരഞ്ഞുപോയി. അപ്പോഴും ഒന്നും അറിയാതെ എൻ്റെ മക്കൾ നിഷ്കളങ്കമായി ചിരിക്കുകയായിരുന്നു.